അപ്പോ ഇന്ന് ഞങ്ങളെ സഞ്ജുവിന്റെ ടീമാണ് ജയിക്കും. എന്തിന് എന്താ എന്തിനാ ഇവിടെ സഞ്ജുവിന്റെ ടീം? സഞ്ജു ആഞ്ഞൊരു സെഞ്ചുറി അടിച്ചിട്ടും കൂടി അന്ന് ജയിക്കാൻ പറ്റില്ല. പിന്നെ സഞ്ജുറി അടിച്ചോ? എന്തുകൊണ്ട് വിഫലമായ ഒരു സെഞ്ചുറി, പാഴായി സെഞ്ചുറി അത് തന്നെ. എന്നിട്ട് എന്താ ജയിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ എന്താ കാര്യം? കിടിലൻ സെഞ്ചുറി അടിച്ചിട്ട് അടിച്ച് പരത്തി നിങ്ങളെ വിറപ്പിച്ച്. കാരണം നിങ്ങൾ വമ്പൻ സ്കോർ 221 അടിച്ചിട്ട് അതിന്റെ തൊട്ടടുത്തേക്ക് ടീമിനെ കൊണ്ടെത്തിക്കണമെങ്കിൽ അത് സഞ്ജുവിനെ കൊണ്ട് പറ്റിയെന്നുണ്ടെങ്കിൽ അതാണ് മലയാളിയുടെ കരുത്ത്. ഞാൻ പറഞ്ഞു കൊച്ചാക്കി, ഞാൻ പറഞ്ഞു വരുന്നത് ഈ 221 മാനത്തുനിന്ന് പൊട്ടി വീണൊന്നല്ല, ഞങ്ങളെ ബാറ്റ്സ്മാൻമാർ അടിച്ചെടുത്താണ്. അപ്പൊ നിങ്ങളുടെ ബോളർമാർ കൂടി അടിച്ചിന് ഒറ്റയാൾ പടയോട്ടം പോരാട്ടം ആ ഒരു കളിയാക്ക. ആ ഒരു സെഞ്ചുറിക്ക് ശേഷം പിന്നെ സഞ്ജു എന്തായത് ആയതെന്ന് എല്ലാവരും ഔട്ടായി. അതിപ്പോ എല്ലാ താരങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ കളിയും സഞ്ജു അടിച്ചിട്ടുള്ള ആൾക്കാർ പിന്നെ ഒരു മിനിമം എല്ലാ കളിയും സഞ്ജു അടിച്ച ആരെങ്കിലും മിനിമം ക്വാളിറ്റി എങ്കിലും കാഴ്ച വെക്കണ്ടേ? അതെന്താണോ ഒരു സെഞ്ചുറി കാഴ്ച വെച്ചതിനു ശേഷം പിന്നെ വളരെ ചെറിയ ചെറിയ ഇന്നിങ്സുകളാണ്. അതിപ്പം ഈ ഞാൻ അതങ്ങൾ ചോദിച്ചു, എല്ലാ കളി സെഞ്ചുറി അടിച്ച ആരും പറഞ്ഞല്ലോ. ഞാൻ അടുക്കള പറഞ്ഞില്ല, പിന്നെ എത്ര മത്സരങ്ങൾ രാജസ്ഥാൻ എന്തായാലും നിങ്ങൾക്ക് തോൽക്കും. ഞങ്ങൾ ഭയങ്കര ചെയ്യാണല്ലോ, ഫുള്ള് ജയിച്ചു. നിങ്ങളോട് ജയിച്ചോ? നിങ്ങളോട് ജയിച്ചില്ലേ? ഇന്നത്തോട് കൂടി ഞങ്ങൾ നിങ്ങളെക്കാളും 2 പോയിന്റ് കൂടുതൽ ഉണ്ടാവും. കളി ഇട്ടു പോയിന്റ് വെട്ടിട്ട് എടുത്തു നോക്ക്. പോയിന്റ് ഞമ്മളും ഒന്ന് തന്നെ. പക്ഷേ ഇവിടെ നിങ്ങളെ ആയിട്ടുള്ള മത്സരത്തിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. പറഞ്ഞു സംഭവം വിജയിച്ചിട്ടുണ്ടോ? വിജയിച്ചിട്ടുണ്ട്. പറയാനുള്ളൊരു കാര്യം, അത് എങ്ങനെ ജയിച്ചെന്ന് എല്ലാവർക്കും അറിയാം. അവസാന പന്ത് വരെ പൊരുതിട്ടാണ് കീഴടങ്ങിയത്. അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ജയിച്ചു പോയതൊന്നുമില്ല. തോൽവിയൊന്നല്ല. അപ്പൊ ഞങ്ങൾക്ക് പോയിന്റ് ഭയങ്കര പോയിന്റ് ആണല്ലോ. ഞങ്ങളെ പോലെ തന്നെ അല്ലേ നിങ്ങൾക്ക് ഉള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുമായിട്ടുള്ള മത്സരത്തിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മത്സരം ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും, ഒരു സംശയമില്ല. കാരണം അങ്ങനെ പലരും പറഞ്ഞിരുന്നു കഴിഞ്ഞ കളികളിലൊക്കെ നമ്മൾ കണ്ടു. ഒരു കളി അടുത്ത കളി ജയിക്കും പറഞ്ഞാൽ പിന്നെ എന്താ? പിന്നെ കളി അടുത്തല്ലോ, നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചാണ്, ഇതും ജയിച്ചു പറഞ്ഞാൽ തീരുമാനിക്കാൻ പോലെ. കേരളാവിലൊക്കെ എന്ത് മികച്ച പ്രകടനമാണ് കഴിഞ്ഞ മത്സരത്തിൽ! 91 റൺസാണ് ഈ സഞ്ജുവിന്റെ. സെഞ്ചുറി പറയുമ്പോ അവിടെ മികച്ച പ്രകടനം നടത്തി കേരളാവിലുണ്ട്. പിന്നെ 91 സെഞ്ചുറിയാണോ വലുത്? ക്രിസ് ഗെയിലും നിക്കോളാസ് പൂരനും ഒക്കെ മികച്ച താരങ്ങളാണ്. അതാണ് ഇവിടെ പറയുന്നത്, ഞങ്ങളുടെ പക്കൽ മികച്ച 221 റൺസാണ് ആ ഒരു മത്സരത്തിൽ ഞങ്ങൾ സ്കോർ ചെയ്തിട്ടുള്ളത്. നിങ്ങളെ പേര് കേട്ട ബോളിംഗ് നിരക്കെതിരെ ആ മുസ്തഫിസുർ റഹ്മാനൊക്കെ അടിച്ച് പരതി. അപ്പൊ ഞാൻ ഈ പഴയ കണക്കൊന്നും പറയാത്ത എന്താ വെച്ചാൽ, ഈ ചെങ്ങായിമാരൊക്കെ പോയിക്കണെന്നുള്ളതുകൊണ്ടാണ് നിങ്ങളെ ജെ റിച്ചാർഡ്സനും മരടിത്തൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഇനി ഞങ്ങൾക്ക് തിരിച്ചടി തന്നെയാണ്. ഇവിടെ ആ ഒരു മത്സരത്തിൽ 3 വിക്കറ്റ് എടുത്തത് ഷമിയാണ്. ഷമിയല്ല, അർഷദീപ് സിംഗ് ആണ്. ആ താരങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങളെ ബൗളർമാർ വാങ്ങിയത്ര ഞങ്ങളെ ബൗളർമാർ വാങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ സഞ്ജുവിന്റെ പ്രകടനം മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാവരും. ഇവിടെ ടീം എന്ന നിലയിൽ, ടീമിന്റെ ബാറ്റ്സ്മാൻമാർ എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് പഞ്ചാബ് കിങ്സ് ആണ്. സഞ്ജുവിന്റെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒറ്റയാൾ പ്രകടനം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കൂട്ട തോൽവി അവിടെ കാണാമായിരുന്നു. ഏതായാലും സംശയം വേണ്ട. നിങ്ങളെ തീരുമാനമാക്കി തരാം. ഈ പറഞ്ഞ ജോസ് ബട്ട്ലറും അതുപോലെ തന്നെ ബെൻ സ്റ്റോക്സ് ഒക്കെ നല്ല പ്രതിപാദനരായ താരങ്ങളെ ഇപ്പൊ പുഷ്പ തള്ളിക്കളഞ്ഞ് പറഞ്ഞു. അതാണ് നിങ്ങൾ പറഞ്ഞത്, ആ താരങ്ങള് ഉണ്ടായിട്ടാണെന്ന് തോറ്റെന്നാണ് ഇപ്പൊ ഈയൊരു വാർത്ത. ഞങ്ങളെ പരാജയപ്പെടുത്തി തീരുമാനമാവുന്നില്ല. ഈ സഞ്ജുവിന്റെ ഒരു കരുത്തും അല്ലെങ്കിൽ ഈ ഒരു പ്രഭാവം ഒക്കെ ഇന്നത്തോട് കൂടി തീരുമാനമാവും. അദ്ദേഹത്തിന്റെ എല്ലാ വീക്ക്നെസ്സും ഇന്നത്തോടുകൂടി എഴുതി വെച്ചോ. ഇന്ന് സഞ്ജുവിന്റെ ടീമായിരിക്കും ജയിക്കുക. സഞ്ജു ഒരു കിടിലൻ പെർഫോമൻസും കാഴ്ച. കെ എൽ രാഹുലിനെ തളർത്താനുള്ള ഒന്നും തന്നെ സഞ്ജുവിന്റെ പക്കലിലോ പോക്കറ്റിലോ ഇന്നില്ല.